കോവിഡ് രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത രോഗബാധിതർക്ക് ആശുപത്രികളിലേക്ക് മാറാതെ ഹോം ഐസൊലേഷനിൽ കഴിയാനുള്ള അനുമതി ഇപ്പോൾ സംസ്ഥാനത്ത് നൽകി വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എന്താണ് ഹോം ഐസൊലേഷനെന്നും എന്തൊക്കെയാണ് ആ ഘട്ടത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളെന്നും ഏവരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഹോം ഐസൊലേഷൻ അനുവദിക്കുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ ആരോഗ്യവകുപ്പ് മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതും അറിഞ്ഞിരിക്കണം. കോവിഡ് രോഗം സ്ഥിരീകരിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിൽ രോഗിയുടെ പൂർണ്ണ സമ്മതത്തോടെ മാത്രമേ ഹോം ഐസൊലേഷൻ നിർദ്ദേശിക്കുകയുള്ളൂ. രോഗിക്ക് റൂം ഐസൊലേഷനുള്ള സൗകര്യമുണ്ടെന്ന് പ്രാദേശിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ഉറപ്പാക്കേണ്ടതുണ്ട്. ഗർഭിണികൾ, 3 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാർ, മറ്റു രോഗങ്ങൾക്ക് ചികിത്സയിലിരിക്കുന്നവർ എന്നിവർക്ക് ഹോം ഐസൊലേഷൻ അനുവദിക്കുന്നതല്ല. ഹോം ഐസൊലേഷനിലിരിക്കുന്ന കോവിഡ് രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ്. രോഗി താമസിക്കുന്ന വീട് വാർഡ്തല ജാഗ്രതാ സമിതിയുടെ നിരീക്ഷണത്തിലായിരിക്കും. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കൂടെ ഒരാളെ ഒപ്പം റൂം ഐസൊലേഷനിൽ താമസിപ്പിക്കുന്നതാണ്. താമസിപ്പിക്കുന്ന മുറി വായുസഞ്ചാരമുള്ളതും മുറിയോട് ചേർന്ന് ടോയ്ലറ്റ് സൗകര്യമുള്ളതുമായിരിക്കണം. റൂം ഐസൊലേഷനിൽ രോഗിയുള്ള വീട്ടിൽ നിന്നും പ്രായമുള്ളവരെയും ഗുരുതര രോഗമുള്ളവരെയും മാറ്റിപ്പാർപ്പിക്കേണ്ടതാണ്. രോഗിക്ക് വീട്ടിലെ മറ്റംഗങ്ങളുമായി യാതൊരു സമ്പർക്കവും പാടില്ല. രോഗി ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ടോയ്ലറ്റ്, മറ്റ് സ്പർശനതലങ്ങൾ എന്നിവ നിത്യവും അണുവിമുക്തമാക്കണം. രോഗി സമീകൃതാഹാരം കൃത്യസമയത്ത് കഴിക്കണം. ധാരാളം ചെറുചൂടുവെള്ളവും വീട്ടിൽ ലഭ്യമായ മറ്റു പാനീയങ്ങളും കുടിക്കേണ്ടതാണ്. നന്നായി ഉറങ്ങണം, വിശ്രമിക്കണം. പനി, ചുമ, ശ്വാസം മുട്ടൽ, മണം തിരിച്ചറിയാതിരിക്കുക തുടങ്ങി ലക്ഷണങ്ങൾ സ്വയം നിരീക്ഷിക്കുകയും അപകട സൂചനകൾ തിരിച്ചറിയുകയും വേണം. ലക്ഷണങ്ങൾ പ്രകടമായാൽ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കേണ്ടതും നിർദ്ദേശാനുസരണം ചികിത്സാ സംവിധാനത്തിലേക്ക് മാറേണ്ടതുമാണ്. പൾസ് ഓക്സിമീറ്റർ വാങ്ങണം. നിത്യവും രക്തത്തിലെ ഓക്സിജൻ അളവ് പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ച് പരിശോധിക്കേണ്ടതും രേഖപ്പെടുത്തി വെക്കേണ്ടതുമാണ്. വിവരങ്ങൾ ഫോണിലൂടെ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കണം. രോഗിയും ശുശ്രൂഷിക്കുന്ന ആളും 3 പാളികളുള്ള മാസ്ക് ധരിക്കേണ്ടതും അകലം പാലിക്കേണ്ടതുമാണ്. രോഗി തന്നെ ധരിക്കുന്ന വസ്ത്രങ്ങൾ കുളിമുറിക്കുള്ളിൽ തന്നെ കഴുകേണ്ടതാണ്. കൈകൾ ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ച് കഴുകുകയോ സാനിറ്റൈസർ ഉപയോഗിക്കുകയോ ചെയ്യണം. മാസ്ക്, മറ്റു മാലിന്യങ്ങൾ തുടങ്ങിയവ കത്തിച്ചു കളയുകയോ കുഴിച്ചിടുകയോ ചെയ്യുക. വീട്ടിലെ മറ്റംഗങ്ങളും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. ശാരീരിക അസ്വാസ്ഥ്യമോ പ്രകടമായ രോഗലക്ഷണങ്ങളോ ഉണ്ടായാൽ ഉടനടി ആരോഗ്യ പ്രവർത്തകരെ വിവരമറിയിക്കേണ്ടതും നിർദ്ദേശപ്രകാരം ചികിത്സാ സംവിധാനത്തിലേക്ക് മാറേണ്ടതുമാണ്. കോവിഡ് സമ്പർക്ക വ്യാപനത്തിൻ്റെ ഈ സാഹചര്യത്തിൽ പരിശോധനയ്ക്ക് വിധേയരാകുന്നതിൽ മടി കാണിക്കരുത്. പ്രകടമായ ലക്ഷണങ്ങളില്ലാതെയും കോവിഡ് പോസിറ്റീവ് ആകുന്ന സാഹചര്യത്തിൽ പരിശോധന നിർദ്ദേശിക്കപ്പെടുന്നവർ ആരോഗ്യ പ്രവർത്തകരുമായി സഹകരിക്കണമെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ അഭ്യർത്ഥന. ന്യൂസ് ഡെസ്ക്, ക്ലിയർ സൈറ്റ് മീഡിയ. Thank you.